Season 2ഈ ജീവിതത്തിൽ കരയുന്നതിനേക്കാൾ ഏറെയായിട്ട് നമ്മൾ ചിരിക്കണം, സ്വീകരിക്കുന്നതിനേക്കാൾ ഏറെയായി നൽകുകയും വേണം. സന്തോഷത്തിന്റെ ഫോർമുലയുമായി കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. നമ്മുടെ പ്രിയങ്കരിയായ സെലിബ്രിറ്റി ജഡ്ജിന് മല്ലിക ജയ്ക്ക് സ്വാഗതം. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് അഭിനയ കലയിലെ സുവർണ സാന്നിധ്യമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം സോന നായർ. സോന എന്ന് പറഞ്ഞാൽ സ്വർണം, അതാണ് സുവർണ സാന്നിധ്യം എന്ന് ഞാൻ വിശേഷിപ്പിച്ചത്, മനസ്സിലായി? സോന സോന നീ ഒന്നാം നമ്പർ, അടിമുടി വടി വഴകിൽ ഒന്നാം നമ്പർ, അഭിനയ കലയിലും ഒന്നാം നമ്പർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എന്ത് പറയുന്നു? തീർച്ചയായിട്ടും അത് ഈ കമാര സംഭവം എന്ന സിനിമയിലും വീണ്ടും നമ്മൾ കണ്ടു. ഏറ്റവും പുതിയ ചിത്രമായിരുന്നു. ഈ റിലീസ് ചെയ്ത ചിത്രങ്ങളിലെ രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സായ ഒന്ന് പഞ്ചവർണത്തത്തയിലെ പഞ്ചവർണത്തത്തയുടെ അമ്മയായിട്ട്, അതുപോലെ കമാര സംഭവത്തില് കമാരന്റെ മരുമകളായിട്ട്. ഓക്കെ സോന, എന്താണ് പുതിയ വിശേഷങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം? രണ്ട് തമിഴ് സിനിമ, വെരി ഗുഡ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് നാസർജി മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന കോഴി രാജ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫ്രോഡ് പടമാണ്. പടം എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രോഡാണ്. ഞാനൊരു ഫ്രോഡായിട്ടാണ്, കാരണം അത്തരങ്ങളുള്ള കഥാപാത്രങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഡിഫറെന്റ് എന്ത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അത് കമ്മിറ്റഡ് ആയത്. പിന്നെ വെയ്റ്റനായി എന്ന് പറഞ്ഞിട്ടൊരു കെ ആർ സുരേഷിന്റെ പ്രൊഡക്ഷനിൽ അദ്ദേഹം തന്നെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ഒരു മൂവിയിൽ അസാധ്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഈ മലയാള സിനിമയിലെ മികച്ച പ്രകടനങ്ങൾ ഈ അന്യഭാഷക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് ഇല്ലേ മല്ലിക ജി? അപ്പൊ അങ്ങനെയാണ് ഇവര് സ്പോട്ട് ചെയ്യുന്നത്. ആ ഇത് കൊള്ളല്ലേ യാറപ്പാ, ഇന്ത് ആക്ട്രസ് യാറ്, അത് ഫോൺ പണി കേളുങ്ക, സോന സൂപ്പർ ആക്ട്രസ്, അപ്പൊ ഞാൻ കൂപ്പിടുങ്ക. മാധവന് കമ്മയാണ് അടിച്ചത്. ഓക്കേ, ഓഹോ, ഇവരെല്ലാരും അപ്പടിന്നാ ഇനി നിയർ ഫ്യൂച്ചറിൽ ഇന്ന മാതിരി ഒരു കോൾ വരും. അന്ത പാട്ട് യാറ് പാടുന്നത് റിമി ടാമിയാ? ഇല്ല, ജഗദീഷ് സാർ. പക്ഷേ തമിഴിൽ യാരും ഇന്നേക്ക് വരെ അത് എന്ന പോരെങ്ക, ഇനി വിളിക്കും റിമി. എന്റെ നാവ് പൊന്നാകട്ടെ റിമിയെ തമിഴില്. റിമിയെ വിളിക്കും, പക്ഷെ ഡ്യുവറ്റിന് ജഗദീഷിനെ തന്നെ വരണ്ടി വിളിക്കും ഉറപ്പായിട്ടും. ശരിക്കും കോമഡി സ്റ്റാർസിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷനും ജഗദീഷ് ചേട്ടനും റിമി ഓഫ് കോഴ്സ് ജഗദീഷേട്ടന്റെ പാട്ട് തന്നെയാണ്. കാരണം ഞങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഒരു അഭിനേതാവ് എന്നതിനപ്പുറമായിട്ട് ഒരു വലിയ ഗായകനായിട്ട് വരുവാണ്. കാക്കാല കണ്ണമ്മ കൺമിഴിച്ചു പാറമ്മ കണ്ണിമാനം ചോന്നിട്ടാരേ. കണ്ണമ്മ കൺമിഴിച്ച് പാറമ്മ കണ്ണിമാനം ചോദിക്കാരേ. നിക്കാത്ത തീരമ്മ പാനമേൽ ചാഞ്ചക്കം ചായുന്നേ. അക്കത്തും പക്കത്തും കന്നാലി കോലങ്ങൾ തെക്കന്നം തെയ്യലും പായുന്നേ. കാക്കാല കണ്ണമ്മ കൺമിഴിച്ച് പാറമ്മ കണ്ണിമാനം ചൊന്നിട്ടാരേ. കുന്നാര കുത്തുമേൽ കൂവക്കോഴി കോളുമേൽ സൂര്യകോളം പൊങ്ങിട്ടാരേ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം ആദിച്ചനല്ലൂർ പ്ലാക്കാട് പബ്ലിക് ലൈബ്രറി ഭാരവാഹികളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. നമ്മൾ ജനിക്കുന്നത് തൊട്ട് മരിക്കുന്നത് വരെ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ പേരാണ്. ഇവിടെ ഇതാ പേരുദോഷം എന്ന റൗണ്ടിൽ കോമഡി സ്റ്റാർ സീസൺ 2-ന് ഏറ്റവും കണ്ടന്റഡ് ആക്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ടീമാണ് എത്താൻ പോകുന്നത്. ഇൻവൈറ്റ് ചെയ്യുന്നു അ വെരി ഓൺ ടീം ഫോർ സ്റ്റാർസ്. മേലേ പൊന്മയിൽ ആകാശം പൂപ്പന്തൽ കെട്ടുന്നു, താഴെ കാറ്റിൻ ചെല്ല കൈകൾ പാളം പൊട്ടുന്നു.
നേരത്തെ അകത്തുണ്ടാ? അവളകത്തുണ്ട്. നിന്റെ പെണ്ണും പിള്ളടാ? അവളും അകത്തുണ്ട്. എന്നാ പിന്നെ നമുക്കങ്ങ് തുടങ്ങിയാല? ചേട്ടൻ ഇന്ന് എന്തുവാ? എനിക്കിവിടെ തറ തുടപ്പ്. ഇന്നിക്ക് തൂപ്പ് വാ എടുത്തോ. എന്തൊരു കഷ്ടോ, രണ്ട് പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ തന്നെ ഈ ജോലി മൊത്തം ചെയ്യണം. അല്ല, ഇത് കിട്ടണം. അച്ഛൻ നമുക്ക് ഇട്ടേക്കുന്ന രണ്ടുപേരുടെ പേര് കണ്ടില്ലേ? അതിൽ തന്നെ പോയില്ലേ? എന്തോന്നാ ചേട്ടന്റെ പേരെന്തോന്ന് പറഞ്ഞേ? അമ്പലിക്കുട്ടൻ. ആണുങ്ങൾക്ക് കിടാൻ പറ്റിയ പേരാന്ന് ഇട്ട് വെച്ചേക്കണം, അമ്പലിക്കുട്ടൻ. അതെ, നിന്റെ പേരെന്താ പറഞ്ഞേ? അമ്മണിക്കുട്ടൻ. മനുഷ്യന്റെ പറയാൻ പറ്റുന്ന പേരാ? അതല്ലേ, ഞാൻ ഈ പേര് മാറ്റാൻ വേണ്ടി പോയി. എന്നിട്ട് പ്രസി ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ മാനേജറിന്റെ പേരായിട്ട് ഞാൻ നിന്ന് ചിരിച്ചു പോയി. എന്തോന്ന്? മിനികുമാറെന്ന്. ഞാൻ പിന്നെ എന്ത് കേട്ട്? ചേട്ടാ സത്യം പറയാല്ലേ, അടുത്ത ജന്മത്തിലെങ്കിലും മീനായിട്ട് ജനിച്ചാ മതിയായിരുന്നു. ആന്ദ്രേ വേണ്ട, അതിന് വേറെ ഓക്സിജൻ ഉണ്ട്. ഇവളുമാര് ഒരു തുള്ളി ശ്വാസം എടുക്കാൻ സമ്മതിക്കുന്നുണ്ട് നമ്മളെ, ഒരു തുള്ളി ശ്വാസം. ശരിയെന്നാ, ശരിയെന്നാ. അടിമപ്പണി. പിന്നെന്തായാലും ഞാൻ ഇന്നത്തോടെ ഇതെല്ലാം മതിയാക്കിട്ട് ഇന്ന് അവളുടെ മോത്തൊക്കെ രണ്ട് വർത്താനം ഞാൻ പറയും. ഞാനിത് കുറെ കാലത്തെ പറഞ്ഞു വെച്ചാ, പക്ഷെ അവളെ കാണുമ്പോ എന്റെ ധൈര്യം മൊത്തം ചോർന്നു. ഞാൻ എന്തായാലും ഇന്ന് എന്റെ ഭാര്യ അടുത്ത് രണ്ട് വർത്താനം ഞാൻ ധൈര്യമായിട്ട് പറയും, രണ്ട് വർത്താനം ഞാൻ പറയും. എന്റെ പേര് അമ്മണിക്കുട്ടൻ എന്നല്ല, അത് റോബോട്ട് എന്നല്ല, പടപടാർന്ന് ചെയ്ത് തീർക്കാനെ കൊണ്ട്. ഈ പ്ലീറ്റ് ഒന്ന് ആദ്യം പിടിച്ചേ, എനിക്ക് പുറത്തു പോകാനുള്ളതാ. എങ്ങനെ പിടിക്ക മനുഷ്യ? അങ്ങോട്ട് എന്റെ അടുത്ത് പ്ലീറ്റ് പിടിക്കാൻ കണ്ടോ. നേരെ ഇല്ല, അങ്ങോട്ട് പിടിക്കട്ടെ. നേരെ ഇല്ല, ഈ സാരി കണ്ടുപിടിച്ചോ. എന്റെ അമ്മക്ക് വിളിക്കുക വേണ്ടത്. നേരെ നിന്നെ ഇതൊക്കെ ഒരു ദിവസം ഞാൻ വലിച്ചു പറ്റി ഞാൻ കളയുന്നു. നേരെ നിന്നെ ഇല്ലെങ്കിൽ ഇതൊക്കെ വലിച്ചു പറിച്ച് പോകൂന്നേ. പിടി മനുഷ്യ അങ്ങോട്ട്. ഇത് പൊന്നെ തട്ടുന്നേ. ആ ശരി, ഇനിയിപ്പോ എവിടാന്ന് വെച്ചാ കേട്ടാ. പണി അത് പെട്ടെന്ന് കഴിഞ്ഞോണം കേട്ടല്ലോ. വാ ഉണ്ടോടാ, ഒരാളായ ധൈര്യം വേണം. നീ എടുത്തു പറഞ്ഞത് അവളെ ബോധത്തൊക്കെ ആയിട്ട് പറയും. ഞാൻ കണ്ടിപ്പോ അവളെ നിന്നിരുന്ന് പ്ലീറ്റ് പിടിക്കുന്ന പ്ലീറ്റോ പ്ലീറ്റ് പ്ലീറ്റ് വെച്ചു കൊടുക്കുന്നുണ്ട്. ആടുകളായ കൊറേ ധൈര്യം വേണോ? അതോ ഇങ്ങനെ കിഴങ്ങ് പിടി കിടക്ക് പെണ്ണുപിള്ള ധാരണ പ്ലീറ്റ് പിടിച്ചോടക്കരുത്. മനുഷ്യ നിങ്ങളോട് ഇതിന്റെ പ്ലീറ്റ് എടുത്തു വെക്കാൻ ഞാൻ പറഞ്ഞിരുന്നല്ലേ, എന്തോ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. പ്ലീറ്റ് എടുക്ക്. പലമൂത്ത പ്ലീറ്റാ. എന്നെ ഇരുന്ന് കളിയാക്കുന്നുണ്ടല്ലോ. പ്ലീറ്റോ പ്ലീറ്റിക്കോ. ഈ സംഭവം സാരിയുടെ പ്ലീറ്റ് എടുക്കാനൊന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തുണി കഴിവാനും മറ്റുള്ളവർ പറഞ്ഞ് നടക്കുന്നു. പഠിപ്പിച്ചേരാം. കുഴപ്പമില്ല, ഇനി എന്തിടാ പഠിക്കണം. എങ്ങനെ അടക്കടാട്ട് ഇവിടെ കുത്ത്, ഇവിടെ കുത്തേ, ഇവിടെ എന്നിട്ട് ഉരുണ്ടുവാ. ഉരുണ്ടി വായ ചുറ്റി. ചേട്ടനാ എങ്ങനെ മുടുത്തിട്ട് സംഭവം കൊള്ളാലേട്ടാ ഈ പെണ്ണുങ്ങൾ ഇതൊന്നും വിടാത്തത്. സംഭവം കൊള്ളാല്. ഒരു മഴയും കാര്യമൊക്കെ ഈ സാരി എടുത്ത് നിന്നപ്പം നിന്നെ കാണാൻ ഭയങ്കര ഭംഗി എന്നെ കേട്ടോ. ഇവനാ ഇവൻ എങ്ങനെയുണ്ട് ചേച്ചി, കൊള്ളാവാ. ഇപ്പഴാ നിന്റെ പേര് കറക്റ്റ് ആയിട്ട് ചേരണേ. അമ്മിണി ഇങ്ങോട്ട് വന്നേക്ക്. പിന്നെ എങ്ങനെ സഹിക്കുന്നത്? ഞാൻ ഒരു തീരുമാനം പറയട്ടെ. ഇവിടുമാരെ നമുക്ക് അടക്കാം. എങ്ങനെ? ഞാൻ ഒന്ന് വരട്ടാൻ പോകണം, കൂടെ നിന്നോണം. എങ്ങനെ ഇറങ്ങി വാടി എന്തോ മനുഷ്യ ഇവിടെ ഒരു ഒച്ച. ഇന്നു മുതൽ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യില്ല. കാരണം പെണ്ണുങ്ങളാണ് വീട്ടിൽ ജോലി ചെയ്യേണ്ടത്. അതെ, അതുകൊണ്ട് ഇന്ന് രണ്ടുപേരും ഇവിടുത്തെ ജോലികൾ മൊത്തം ചെയ്തോണം. ഇല്ലെങ്കിൽ ഇതിനെതിരെയുള്ള നടപടി ഞങ്ങൾ എടുക്കും. പിന്നല്ലാതെ എടി, നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ
എന്റെ അമ്പിളിച്ചേട്ടൻ ദേഷ്യപ്പെടുമ്പോഴേ കറക്റ്റ് സൈഡിൽ നിന്ന് നോക്കിയാ ഒരു ഋത്വിക് റോഷന്റെ കട്ടൗട്ട്. സൈഡിൽ നോക്കിയാ അത് ചേച്ചിക്ക് വെറുതെ തോന്നുന്നയാ. എന്റെ ചേട്ടനെ കണ്ടോ, അതേ പൊക്കം, അതേ സ്റ്റൈല്. എന്റെ ചേട്ടനാണ് ഋത്വിക് റോഷൻ ചേച്ചി. തോന്നോടോ രണ്ടും ഒരു അച്ഛന്റെ മക്കളല്ലേ. എന്തൊക്കെ സുവിപ്പിച്ചാലും ഞങ്ങൾ ഇതിലൊന്നും വീഴില്ല. അത് തന്നെ എനിക്കും പറയാനുള്ളത്. അയ്യോ, കൈയും കെട്ടി നിന്നപ്പോ മമ്മൂട്ടി തന്നെ. നീ ഇപ്പൊ എന്താ പറഞ്ഞ? അയ്യോ, കിങ് കോങ്. അല്ല, കിങ്ങിലെ മമ്മൂട്ടി തന്നെ. ചേട്ടൻ ചിലപ്പോ വീഴുമായിരിക്കും. ഇങ്ങനെയുള്ള സൂപ്പിലൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ വീഴത്തൊന്നും. അയ്യോ, എടി ചോറ് വെച്ച് കറിയൊന്നും വെച്ചിട്ടില്ല. അയ്യോ, ഇപ്പൊ എന്ത് ചെയ്യും? എന്റെ ദൈവമേ, ആര് കറിയൊക്കെ വയ്ക്കും എന്റെ മമ്മൂട്ടി? എന്റെ പൊന്നേ, ഞാൻ ഇവിടെ ഉള്ളപ്പോ അതിനൊക്കെ വല്ല വിഷമം വേണോ? എല്ലാം ഞാൻ തന്നെ ചെയ്യും. അയ്യോ ചേച്ചി, ആ എന്താ, അകത്തുള്ള റൂംസ് ഒന്ന് തൂത്ത് തുടച്ചിട്ടില്ല. ഈ ആണുങ്ങളെ ഒന്ന് പൊക്കി പറഞ്ഞു കൊടുത്താ മതി, അവരെന്ത് ചെയ്യും? എനിക്കൊരു ചായ കിട്ടിയില്ല. അയ്യോ അച്ഛൻ, എടി നിങ്ങൾ രണ്ട് മരുമക്കൾ ഇവിടെ ഉണ്ടായിട്ട് ഇത്രയും സമയമായിട്ടും എനിക്കൊരു ചായ തരാൻ ആളില്ല. അയ്യോ അച്ഛന് ചായ തന്നില്ലേ? എന്താടി സുരേ, നീ ചായ കൊടുക്കാത്ത? ആ ഞാൻ വിചാരിച്ചു ചേച്ചി കൊടുത്തതാണോന്ന്. അയ്യോ, ഞാൻ കുളിക്കാൻ പോയി നീ കണ്ടില്ലേടാ, നീ അല്ലേ ചായ കൊടുക്കേണ്ടതപ്പോ. ചേച്ചി ഞാൻ പുറത്തു പോകാൻ വേണ്ടി ഒരുങ്ങി നിക്കല്ലേ. ചേച്ചി അല്ല, വേണ്ട ചായ, ഇവളെ കൊണ്ട് ഞാൻ ഇന്ന് ചായ ഇടില്ല. ചേച്ചി ഇന്ന് ഇട്ടു, നല്ല ചായ ഇട്ടു. നിനക്ക് ചായ ഇട്ടാലും നീ അല്ലേ ചേച്ചി അല്ലേ ഇവിടുത്തെ മൂത്ത. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ വേണ്ട. എനിക്ക് ചായ വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, അച്ഛൻ ചായ കുടിക്കണം. കുടിക്കണം അച്ഛാ, കുടിക്കണം. അമ്പിളി, അമ്മിണി, അച്ഛൻ ഒരു ചായ. എടാ നീയൊക്കെ രണ്ടും ഇങ്ങനെ പെങ്കോന്തമാരായി പോയാലടാ. പിന്നെ അതിനിപ്പോ എന്തോ ചെയ്യുന്ന കാര്യം ചെയ്യ്. ഏതായാലും അവളന്മാരും നിങ്ങൾ എന്നെ നോക്കുന്നില്ല. ഈ വീട്ടിൽ ഒരു പെണ്ണ് വേണം. മനസ്സിലായില്ല? നിങ്ങളെ ഭാര്യമാരെ വിളിക്ക്. സുരേ, അച്ഛൻ വിളിക്കുന്ന ഇറങ്ങി നോക്കണ. അച്ഛൻ വിളിക്കുന്ന പൊണ്ണു, അച്ഛൻ വിളിക്കുന്ന എന്തോ പറയാനുണ്ടോ? എന്റെ മരുമക്കൾക്ക് എനിക്ക് ചായ തരാനും വെള്ളം തരാനൊന്നും സമയമില്ലല്ലോ. ഞങ്ങള് ബിസിയാണെന്ന് അച്ഛൻ അറിയാലോ. കുറച്ച് തിരക്കായതുകൊണ്ട്. നല്ല തിരക്കാണ്, അതുകൊണ്ട് അച്ഛൻ ഒരു തീരുമാനം എടുത്തു. ഈ വീട്ടില് തിരക്കില്ലാത്തൊരു പെണ്ണിനെ വേണം. അച്ഛനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അത്ര നാളുണ്ടാച്ച, അച്ഛൻ നാട്ടിൽ മൊത്തം ഞങ്ങൾക്ക് മരുദോശം ഉണ്ടാക്കി വെക്കോ. ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിരിക്കും, അത് 100% ഉറപ്പ്. നമസ്കാരം. നമസ്കാരം. ആര്? ഞാൻ ബ്രോക്കറാണ്. അപ്പൊ കൃഷ്ണപിള്ള അദ്ദേഹം എന്റെ അച്ഛനാണ്. അച്ഛനാണ്. പുള്ളിക്ക് ഒരു പെണ്ണ് വേണമെന്ന് പറഞ്ഞു, ഞാൻ പെണ്ണ് സംഘടിപ്പിച്ചു കൊടുക്കാം എന്ന ബ്രോക്കറാണ് ബ്രോക്കറെ വിളിച്ചു വരുത്തേക്കുന്ന പെണ്ണ് കെട്ടാണെന്ന് പറഞ്ഞോണ്ട് കമ്മീഷൻ കിട്ടിയ. രണ്ടു മക്കളും പോ. നല്ല ഉഗ്രം പെണ്ണുങ്ങളുണ്ട്. ഇത് വെഞ്ഞാറ മൂടോട്ടി ശ്രീകുട്ടി അത് വേണ്ടേ? ഇത് ഇത് ഇത്. അയ്യോ അത് ലോങ് ആണ്, അത് ശരിയാവൂല. മണിയന്റെ ആട്ട വിളിച്ചു പോവാന്ന്. ഇല്ല, മണിയന്റെ ആട്ട അങ്ങ് എത്തൂല. എന്ത്? ഇത് അമേരിക്കയിലുള്ള പെണ്ണാണ്. അമേരിക്കയിലെ പെണ്ണാ? ഓ, പേരെന്തോ? സണ്ണി ലിയോണ്. ക്രിസ്ത്യാനി, അത് മതി, അതാണ് എനിക്ക് ഇഷ്ടം. ഈ വയസ്സാകാലത്ത് അച്ഛന് വേറെ പണിയില്ലേ? അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക മനുഷ്യ, ഇത് കേട്ടോണ്ട് നിൽക്കുന്നത്.
അച്ഛ അവര് പറഞ്ഞതിൽ കാര്യമുണ്ട്. അച്ഛൻ ഈ പ്രായത്തിൽ പെണ്ണ് കെട്ടിയാൽ കുടുംബത്തിന് പേരുദോഷമാകും. ഞാൻ പെണ്ണ് കെട്ടോ എന്ന് പറഞ്ഞാ പെണ്ണ് കെട്ടും, പെണ്ണ് കെട്ടും, പെണ്ണ് കെട്ടും. അത്ര വാശിയാണോ? എന്നാ അച്ഛൻ പെണ്ണിനെയും കെട്ടിക്കൊണ്ട് ഇവിടെ കേറുന്ന നിമിഷം ഞങ്ങൾ ഇവിടുന്ന് പെട്ടിയായിട്ട് ഇറങ്ങി. വാശിയ ഇപ്പൊ കെട്ടാൻ പറ്റിയ പെണ്ണുണ്ട്? ഇപ്പഴാ ഇപ്പഴാണെങ്കിൽ ഒരു കടപ്പുറത്ത് ഒരു പെണ്ണി പോണ്ട്. കടപ്പുറത്തല്ല, കായൽ തടി പോയ കെട്ടിയ പെണ്ണുണ്ടാ? ഒന്നുണ്ട്. എന്റെ മരുമോ റാണ ഒരു കട ഇട്ടിട്ടുണ്ട്, അവിടെ പോയി നല്ല ജുപ്പയും മുണ്ടും മാറ്റുന്നുണ്ട്. നീ പോവാൻ തന്നെ തീരുമാനിച്ചോ? ആ ഞങ്ങള് പോവാൻ തീരുമാനിച്ചു. ഉറപ്പായിട്ടും പോവാണ്. തീരുമാനിച്ചു. ഞങ്ങളുടെ രണ്ടുപേരുടെ ഈ കൈ തട്ടി മാറ്റിട്ട് നിങ്ങക്ക് പോകാൻ പറ്റുമെങ്കിൽ പോ. പെങ്ങളെ വലുതാലും വെച്ച് കയറും. അതൊന്നും കാര്യാക്കണ്ട, കയറി പോരെ. ഇനി മുതൽ ഇതാണ് നിങ്ങളുടെ മമ്മി മേരി. എടാ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഇല്ല, ആരെനിക്ക് വയസ്സാകാലത്ത് രണ്ടുപുള്ളി വെള്ളം തരുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് കെട്ടി. ഇനി മുതൽ ഇവളായിരിക്കും നിങ്ങളുടെ അമ്മ. ഇത് നിങ്ങളുടെ വല്യങ്കൾ. നമസ്കാരം, നമസ്കാരം. ഇനി ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നിങ്ങളുടെ മമ്മി മേരി ആയിരിക്കും. അത് ഒറ്റയ്ക്കങ്ങ് തീരുമാനിച്ചാ മതിയോ? എന്നാ ഇവിടെ രണ്ടുപേരോട് അങ്ങ് ഭരിച്ചോ, ഞങ്ങൾ അങ്ങ് പോവാല്ലേ മോളെ. ഞാൻ വന്നോണ്ട് നിങ്ങൾ അങ്ങനെ ഇറങ്ങി പോവാൻ പാടില്ല. മോള് ആരുടെ മോള്? ഞാൻ എപ്പഴാ തള്ളേ നിങ്ങളുടെ മോളായത്? അങ്ങനെ തള്ളേന്നും വിളിക്കാൻ പാടില്ല. അയ്യോ തള്ളയല്ല പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. മനുഷ്യ പറഞ്ഞോട്ട് മനുഷ്യ. ആദ്യം നിങ്ങൾ അങ്ങനെ പോവല്ലേ മക്കളെ, അങ്ങനെ പോവരുത്. തടഞ്ഞു നിർത്തിയിട്ടൊന്നും കാര്യമില്ല. ഞങ്ങള് പോവെന്ന് പറഞ്ഞാ ഞങ്ങള് പോവും, പോവും, പോവും. കടപ്പുറമേരി ആരാന്നൊക്കെ അറിയത്തില്ല. ഇവിടെ കൊണ്ട് മര്യാദക്ക് ജീവിച്ചില്ല, കാലയെ പിടിച്ച് ഭിത്തിയിലേക്ക് വരാൻ നടത്തുന്നത് ബ്രാഹ്മണ മര്യാദക്ക് നിന്നോ നിങ്ങൾക്കൊക്കെ നടത്തോ, അല്ലെങ്കിൽ മുട്ടുകാരി അല്ല എടുക്കുക. ഞാൻ പെങ്ങളോട് വല്ലം കളിച്ചാളല്ലേ കടപ്പുറത്ത് നിന്ന് കത്തും ഉമ്മളാണ് പറയണത്. ആരിയാക്കാനാണ് അവര് പോയി. ചായ പേടിച്ചോ? ചായ പേടിക്കാൻ നമ്മളായിട്ടൊന്നുമല്ലേ കണ്ടതല്ലേ. പിന്നെ മേരി, എനിക്ക് മേരിയുടെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. എനിക്ക് മേരിയുടെ പ്രത്യേക കാര്യം പറയാനുണ്ട് കേട്ടോ. മേരിക്കൊരു കാര്യം അറിയാവോ? ഒരു ചായ ചോദിച്ചാ ഇവളുമാര് തരത്തില്ലെന്നേ. പാടില്ല മേരിക്കുട്ടി, ഒരു ഉമ്മയരു. ആ തള്ള ഈ വന്ന് കയറിയിരിക്കുന്ന എന്തിനാണെന്നറിയോ? നിങ്ങൾ അച്ഛന്റെ സ്വത്തൊക്കെ തട്ടിയെടുക്കാനാ. അടി കുന്ത വിഴുങ്ങിയ പോലെ മിഴുങ്ങിയ സ്ഥലം നിങ്ങൾക്കൊന്ന് കൂലി വേലേ. ഞങ്ങളിവിടെ പണിയെടുക്കാറില്ലേ? ഇവിടെ മാത്രല്ല, അവിടെ ഇല്ലെന്ന് തോന്നുട്ടാ. ഞങ്ങൾക്കില്ല, ഞങ്ങൾ തൂക്കടേ ഇതോ ഞാൻ തൊടില്ല.
പിടിക്കടേ അങ്ങോട്ട്, പിടിക്കാൻ നല്ലോണം ക്ഷീണിച്ച ആ ക്ഷീണം മാറുന്ന പിന്നമ്പറത്തെ തുണിയായി പിന്നെ എന്റെ രണ്ടാമക്കളും വന്നേ. എന്തോച്ചോ, എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. എന്തോന്ന്? ഏതായാലും എനിക്ക് രാത്രി എനിക്ക് കുടിവെള്ളം തരാനും എന്നെ ശുശ്രൂഷിക്കാനൊക്കെ എന്റെ മേരി മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇക്കണ്ട എന്റെ സ്വത്തുക്കൾ മൊത്തം ഞാൻ എന്റെ മേരി രവിയിൽ എഴുതിവെക്കാൻ പോവാ. കേട്ടാ കേട്ടാ കേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ അച്ഛനെ ഈ കണ്ട സ്വത്തും മുഴുവൻ അവരെ പേർക്ക് എഴുതി വെക്കുന്നു. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ മച്ചാ. അപ്പൊ എന്റെ രണ്ട് മക്കളും അച്ഛന്റെ ഈ സ്വത്ത് കണ്ടിട്ടാണ് ഇത്രയും കാലം ഇവിടെ ജീവിച്ചത് അല്ലേ? ഒരു കാര്യം ചെയ്യ്, നിങ്ങളെ നിങ്ങളെ ഭർത്താക്കന്മാരെ പിടിച്ചോണ്ട് ഇറങ്ങും, ഞാനും എന്റെ മേരെയും കൂടെ ഇവിടെ സ്വസ്ഥമായി ജീവിച്ചോട്ടെ. പിന്നെ കാൽ കാശിന് വകയില്ലാത്ത ഈ പെങ്കോന്നമാരെ ഞങ്ങൾക്ക് എന്തിനാ? ഞങ്ങൾ പോവാ. ഇപ്പൊ അച്ഛനെ വേണമല്ലേ. എന്റെ മക്കളെ നിങ്ങൾ ഇപ്പോഴെങ്കിലും ഇനിയെങ്കിലും നട്ടല്ലുള്ള ഒരു ആണാറ്റ് ജീവിക്കാൻ നോക്കണം, ഇവളമാരെ വാക്ക് കേൾക്കാതെ. പിന്നെ നമുക്കങ്ങ് തുടങ്ങിയാലടാ. എന്നാ പിന്നെ തുടങ്ങിക്കോ. ത്രീ ഫോർ. ഇപ്പോഴെങ്കിലും എന്റെ രണ്ട് മക്കളും ആണുങ്ങളായല്ലോ, അച്ഛന് സന്തോഷമായി. ഇനി ഞാൻ ഒരു സത്യം തുറന്നു പറയാം. ഈ നിൽക്കുന്നതേ എന്റെ ഭാര്യ മേരിയോ നിങ്ങളെ തള്ളയോ ഒന്നും അല്ല. പിന്നെ ഇതാണ് പ്രശസ്ത നാടക നടി ഓച്ചിറ ഓമന. എടാ നിന്റെയൊക്കെ ഭാര്യമാര് ഈ കളിയും വികൃതികളും എത്രത്തോളം വരുമെന്നറിയാൻ വേണ്ടി ഞാൻ രണ്ട് നാടകക്കാരെ കൊണ്ടുവന്നതല്ലേ. സ്റ്റേറ്റവാർഡാണ് ഈ ഒറ്റയ്ക്ക് അതിന്റെ ഒരു ചെവയുണ്ട്. പിന്നെ എന്റെ രണ്ട് മക്കളോട് കൂടെ ചോദിക്കുകയാണ്, ഇനി ഇമ്മാതിരി ഉടായ്പ പരിപാടികളായിട്ട് വരേണ്ട കാര്യമുണ്ടോ? ഇല്ല. അല്ല ഉണ്ടെങ്കിൽ പറയണം. ഈ ഓമന ഇതുവരെ കല്യാണം കഴിക്കാൻ നിൽക്കുക. ഇനി യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ അങ്ങ് കെട്ടും. സ്ത്രീ തന്നെയാണ് ഒരു വീടിന്റെ വിളക്ക്. നമ്മുടെ വീട്ടുജോലികളിൽ അധികം ഇൻവോൾവ് ആകാത്ത സ്ത്രീകൾക്ക് വേണ്ടിയുള്ള, പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറിയൊരു താക്കീതാണ് ടീം ഫോർ സ്റ്റാർസ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്തായാലും വിധി അറിയാം. അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഇതാരാ ജയൻ? നിങ്ങക്കിത് ജയനായിരിക്കും, പക്ഷെ എന്റെ മുന്നിൽ നിങ്ങൾ വെറും പരാജയനാ. അതേടി, ജയൻ സാറിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്ത് പൗരുഷമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്ത്! അദ്ദേഹത്തെ പോലെ തന്നെ ഗാംഭീര്യമുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമാ പേരുകളും. അണ്ണാ, ഈ സിനിമയ്ക്കകത്ത് എത്ര ബലാത്സംഗം ഉണ്ടെന്നാ? നീ ജയൻ സാറിന്റെ ആവേശം കാണാൻ വന്നതാണോ, അതോ നിന്റെ ആവേശത്തോടു കൂടി ബലാത്സംഗം കാണാൻ വന്നതാണോ? അല്ല അണ്ണ, ഒന്ന് അറിഞ്ഞിരിക്കാനാ. സിനിമയിലൊക്കെ വരുമ്പോ ക്യാമറ ട്രിക്കോട് കൂടി ഇങ്ങനെ കെട്ടി പിടിക്കുന്നതായിട്ട് തോന്നും. ഇത് ക്യാമറ ട്രിക്കൊന്നും അല്ല, ഇത് മാമന്റെ ഒരു ട്രിക്കാ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. മല്ലികാന്റി, ഫോർ സ്റ്റാർസ് അല്ല നിൽക്കുന്നത്, 5 സ്റ്റാർസാ. ഗംഭീരമായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറയാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒന്നാമത്തെ കാര്യം, അതൊരു നല്ലൊരു മെസ്സേജുണ്ട്. അല്ല, ഞങ്ങളെപ്പോലെ വയസ്സായവരൊക്കെ ചിന്തിക്കേണ്ട ഒരു മെസ്സേജ് തന്നെയാണ് അത്, സത്യം. എന്നാലും നന്നായിരുന്നു. മക്കൾ രണ്ടുപേരും ഗംഭീരം, അച്ഛൻ ഗംഭീരം, മരുമക്കൾ ഗംഭീരം. എന്തിന്? ഓച്ചിറ ഓമന ചേച്ചി വരെ അത് ഗംഭീരം. അപ്പോൾ പിന്നെ ഇനി ഒന്നും പറയാനില്ല. ഓൾ ദി ബെസ്റ്റ്, നന്നായി വരട്ടെ. താങ്ക് യു സോ മച്ച്. കുറച്ച് അഭിപ്രായങ്ങൾ പറയാനുണ്ട്, ഒരു നിർദ്ദേശവും. ഒന്ന്, ഈ ഓച്ചിറ ഓമനയുടെ വരവോടുകൂടി സ്കിറ്റ് നന്നായിട്ടൊന്ന് കൊഴുത്തു, ഗംഭീരമായി. അവിടം തൊട്ട് ഈ മരുമക്കളെയും
മക്കളെയൊക്കെ പാഠം പഠിപ്പിക്കുന്ന ആ മേരി എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് വന്ന് അവിടെ തൊട്ടെല്ലാം തന്നെ ഗംഭീരമായിരുന്നു. വെരി ഗുഡ്. ഒരു നിർദ്ദേശം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് അല്പോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഒരേപോലെ രണ്ട് മക്കൾ, ഒരേപോലെ തന്നെ രണ്ട് മരുമക്കൾ, റിയൽ ലൈഫിൽ നിന്നും അല്പം വിട്ടു നിൽക്കുന്ന ഒരു കാര്യമാണ്. ആ പെർഫോമൻസിൽ ആ ഏരിയയിൽ അല്പം കൂടെ കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗി വരുമായിരുന്നു എന്ന ഒരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. അതർവൈസ് ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഇൻ ഫോർ സ്റ്റാർസ്. റിമി, മെല്ലെ 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 ഇങ്ങനെ വന്നിട്ട് കടപ്പുറം മേരിയുടെ ആ ഭാ എന്നൊരാട്ടരോടുകൂടി ഭയങ്കര ഒരു കളം പിടിക്കുകയായിരുന്നു ഈ സ്കിറ്റ്. തുടക്കത്തിൽ ആ സാരിയുടെ പ്ലീറ്റ് എടുക്കുന്ന ഒരു രംഗം, പ്ലീറ്റ് എടുക്കാൻ വേണ്ടി കടന്ന് പാടുപെടുന്നു, നിങ്ങൾക്കൊരു ഷർട്ടും മുണ്ടെങ്കിൽ എടുത്താൽ മതി, ഞങ്ങളത് എന്ത് കഷ്ടപ്പെട്ട ഉടുക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായ. അച്ഛൻ്റെ അഴകിയിലയില പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അച്ഛൻ്റെ റോളൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. ഓക്കെ, സ്കിറ്റിൽ അത്യാവശ്യം ഒത്തിരി ചിരിക്കണ കാര്യങ്ങളുണ്ടായിരുന്നു. താങ്ക് യു. സൂപ്പർ. സോനശശി, ഇതിനു മുൻപും നിങ്ങളുടെ ഒരുപാട് സ്കിറ്റുകൾ ടി വിയിൽ കൂടെ ആവട്ടെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. നാല് പേര് ഫോർ സ്റ്റാർസിൽ ശരിക്കും നാല് പേര് എന്നുള്ളൊരു അല്ലേ, മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന നാല് പേരാണെന്നുണ്ടെങ്കിലും എനിക്ക് ആ ബ്രോക്കർ മുതൽ അങ്ങോട്ട് തുടങ്ങി, ബ്രോക്കറിൻ്റെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയണ്ടേ കൗണ്ടർ ഉണ്ടല്ലോ, അത് ഭയങ്കര ടൈമിംഗ് ആയിരുന്നു. അപ്പം എന്തായാലും വളരെ സാധ്യമായിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എനർജറ്റിക് പെർഫോമൻസിന് ഇനി എങ്ങനെയാണ് മാർക്സ് നോടി നമ്മളൊന്ന് അറിയാൻ പോവാണ്. മല്ലികാൻറ്റി, ഓൺ 30? 28 ഔട്ട് ഓഫ് 30. ജ്യോതിഷേട്ടാ, 37 ഔട്ട് ഓഫ് 40. റിമി ടോമി, 28. ടീം ഫോർ സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 93/100. നമ്മുടെ മലയാള സിനിമയിലെ ആദ്യത്തെ മാസ് സൂപ്പർ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ അന്നും ഇന്നും ഇനി എന്നും ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, ജയൻ. അദ്ദേഹത്തിന് വേണ്ടിയുള്ള ട്രിബ്യൂട്ടുമായിട്ട് ടീം ചിരിക്കൊടുക്ക ഇവിടെ ഇതാ റെഡി ആയിട്ടിരിക്കുകയാണ്. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? ഇതാരാ ജയൻ? നിങ്ങൾക്കിത് ജയനായിരിക്കും, പക്ഷെ എന്റെ മുന്നിൽ നിങ്ങൾ വെറും പരാജയനാ. അതേടി, ജയൻ സാറിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്ത് പൗരുഷമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്ത്! അദ്ദേഹത്തെ പോലെ തന്നെ ഗാംഭീര്യമുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമാ പേരുകളും. അണ്ണാ, ഈ സിനിമയ്ക്കകത്ത് എത്ര ബലാത്സംഗം ഉണ്ടെന്ന! നീ ജയൻ സാറിന്റെ ആവേശം കാണാൻ വന്നതാണോ, അതോ നിന്റെ ആവേശത്തോടു കൂടി ബലാത്സംഗം കാണാൻ വന്നതാണോ? അല്ല അണ്ണ, ഒന്ന് അറിഞ്ഞിരിക്കാനാ. സിനിമയിലൊക്കെ വരുമ്പോ ക്യാമറ ട്രിക്കോട് കൂടി ഇങ്ങനെ കെട്ടി പിടിക്കുന്നതായിട്ട് തോന്നും. ഇത് ക്യാമറ ട്രിക്കൊന്നല്ല, ഇത് മാമന്റെ ഒരു ട്രിക്ക. രണ്ടാം സമ്മാനം കരിക്കനേത് സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. എത്രയൊക്കെ നടന്മാർ വന്നു എന്ന് പറഞ്ഞാലും ഒരുപാട് ജനറേഷൻസിന് ആവേശമായി മാറിയ ഒരു താരമുണ്ട്, നമ്മുടെ ജയൻ സർ. അദ്ദേഹത്തിന് വേണ്ടിയുള്ളൊരു ട്രിബ്യൂട്ടുമായി ഇവിടെ ഇതാ നൊസ്റ്റാൾജിയ റൗണ്ടിൽ ഒരു വിഷ്വൽ ട്രീറ്റ് ഒരുക്കി കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു നമ്മുടെ പ്രിയ ടീം. ചിരിക്കൊടുക്ക. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോളേജ് അടച്ചതുകൊണ്ട് നമ്മൾ അകലുകയാണ്, കൂടുതൽ അടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ പേടിയും തോന്നുന്നു. കുറെ കാലങ്ങളായി ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈയിടെയായി വിജയൻ നമ്മുടെ ബിസിനസ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതായി തോന്നുന്നില്ല. എനിക്ക് എന്റെ ജീവനേക്കാൾ വലുതെന്റെ സഹോദരിയാണ്. ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ചാ കാണത്തില്ല, ഇതെവിടെ പോയി? ഇവിടെ ആയിരുന്നല്ലോ ഞാൻ വെച്ചത്. ഓ, നിങ്ങൾ എന്തോന്നാ മനുഷ്യ ഈ കടന്ന് തപ്പുന്നത്? അല്ല,
ഇതിനകത്തൊരു ബലാത്സംഗ സീൻ ഉണ്ടായിരുന്നു, അത് കാണുന്നില്ലടി. ഓ, നിങ്ങൾ കടന്ന് തപ്പെന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ഈ വീടിന്റെ പ്രമാണം അന്വേഷിക്കുവാണെന്ന്. നിങ്ങക്കേ ബലാത്സംഗ സീനുകളിൽ കാണണമെങ്കിലേ ആ പത്രം എടുത്തൊന്ന് തുറന്നു നോക്ക് മനുഷ്യ, അതില് മൊത്തം ബലാത്സംഗം. നീ ആ പറഞ്ഞതിലും കാര്യമുണ്ടടി. പണ്ടൊക്കെ പയ്യന്മാരായിരുന്നു കുഴപ്പം, ഇപ്പോഴേ കിളവന്മാരാ മൊത്തം പ്രശ്നം. അത് ശരിയാ, പണ്ട് പയ്യന്മാര് തന്നായിരുന്നു കുഴപ്പം. പണ്ടത്തെ പയ്യന്മാര് തന്നെയാ ഇപ്പോഴത്തെ കിളവന്മാര്. നീ കളിയാക്കുകയാണല്ലേ, ഇവിടെ ഇരുന്ന മൂർഖൻ എവിടെടി? അത് ഞാൻ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി. ദേ, നിങ്ങൾ പണ്ട് തിയേറ്ററിൽ റീൽ ഓടിച്ചോണ്ടിരുന്നെന്നും പറഞ്ഞേ ജയനെ ഇങ്ങനെ ആദരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദരിക്കലല്ലടി, ആരാധന. ജയൻ മരിച്ചെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ആ തിയേറ്ററിലെ ജോലി കളയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മനുഷ്യ? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഇതാരാ ജയൻ? നിങ്ങക്കിത് ജയനായിരിക്കും, പക്ഷെ എന്റെ മുന്നിൽ നിങ്ങൾ വെറും പരാജയനാ. അതേടി, ജയൻ സാറിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്ത് പൗരുഷമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്ത്! അദ്ദേഹത്തെ പോലെ തന്നെ ഗാംഭീര്യമുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമാ പേരുകളും. ആവേശം, ശക്തി, കരിമ്പന, മൂർഖൻ, എന്ത് നല്ല പേരുകളായിരുന്നു! ആ പേരിൽ തന്നെ ഉണ്ടായിരുന്നു ഗാംഭീര്യം. എന്താണ് രാവിലെ തന്നെ ഒരു പ്രശ്നം? ഓ, ഞാൻ ഈ ഫിലിം പെട്ടിയൊക്കെ ഒന്ന് തപ്പിത്തടച്ച് വെക്കുന്നതിന് അവള് കുറ്റം പറയുവാണെന്ന്. എന്റെ പൊന്നളിയാ, ഈ പ്രായത്തിൽ തപ്പിപ്പറക്കേണ്ടത് ഫിലിം പെട്ടിയല്ല, ശവപ്പെട്ടിയാ. എന്റെ അളിയ, ഈ ഫിലിം പെട്ടിയൊക്കെ പറക്കി വല്ല ആക്രിക്കാർക്കും തൂക്കി വിൽക്കാൻ നോക്ക്. തൂക്കി വിൽക്കാൻ? നിനക്കറിയത്തില്ല ഈ ഫിലിം പെട്ടിയെ കുറിച്ച്. ഈ ഫിലിം പെട്ടിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ആ, അങ്ങനെയാണെങ്കിലേ അളിയ ഒരു കാര്യം ചെയ്യും, ഈ ഫിലിം പെട്ടിയൊക്കെ തൂക്കിയെടുത്തോണ്ട് സംവിധായകൻ പ്രിയദർശൻ സാറിന്റെ വീട്ടിലോട്ട് ചെല്ലി. അദ്ദേഹം പുതിയ കഥ അന്വേഷിച്ചോണ്ടിരിക്കുക. അല്ല പിന്നെ, ഫിലിം പെട്ടിക്ക് ഒരുപാട് കഥ പറയാനുണ്ടെന്ന്. നിങ്ങൾക്കിപ്പൊ ഇതൊരു തമാശ? ഒരു കാലഘട്ടത്തിൽ ഇതായിരുന്നു എന്റെ ജീവിതം. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമീ. അതൊക്കെ അന്നല്ലേ, ഇന്ന് ഇതുകൊണ്ട് ഒരു ഗുണവും ഇല്ലല്ലോ, വെറുതെ വീട്ടിലെ സ്ഥലം കളയാന്നല്ലാതെ. നമസ്കാരം, ഭാരതി ടാക്കീസിലെ പ്രൊജക്ടർ ഓപ്പറേറ്റർ ആയിരുന്ന റെയിലു വേലിച്ചേട്ടന്റെ വീടല്ലേ? അതെ, ഞാനാ വേലു. നിങ്ങളാരാ? ഞങ്ങൾ MGR ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസാ. ഞങ്ങളുടെ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് പഴയ തിയേറ്ററുകളെ കുറിച്ചിട്ട് ഞങ്ങളൊരു ഡോക്യുമെന്ററി തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ ചേട്ടൻ ഈ പഴയ ഫിലിമുകളും ഫിലിം പെട്ടികളും സൂക്ഷിക്കുന്ന ആളാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പൊ ചേട്ടന്റെ പഴയ കാല അനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാവോ? ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് ഞങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ? ഗുണമൊക്കെ ഉണ്ട്. ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ചേട്ടന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു ഫണ്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പണ്ട് ശരിയാക്കിയാ പോരാ, ഇപ്പൊ ശരിയാക്കണം. അയ്യോ ചേട്ടാ, പണ്ടല്ല, ഫണ്ട്, ക്യാഷ്, ക്യാഷ്. അതായത് ചേട്ടന് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ആണോ? ഈ ചേട്ടൻ എപ്പോഴും പറയും ഇതൊക്കെ കൊണ്ട് കളയാന്ന്. ഞാൻ ആവശ്യം സമ്മതിക്കാത്തെ. അളിയന് പഴമയുടെ വില അറിയില്ലാന്നേ. അളിയന് ഒരുപാട് കഥകൾ ഇതിനെ കുറിച്ച് പറയാനുണ്ട്. പിന്നെ നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ എന്റെ ഓർമ്മകൾ ഞാൻ ഇതോടൊപ്പം പങ്കുവെക്കാം. കാരണം ആ ടാക്കീസിൽ വെച്ചാ എന്റെ അളിയൻ എന്റെ ഈ ചേച്ചി ഇഷ്ടപ്പെടുന്നത്. വേണ്ട 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 ചേട്ടാ, വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ വരില്ലേ. ചേട്ടൻ അങ്ങോട്ട് മാറി നിക്കി, ഞങ്ങൾ ആ ചേട്ടനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കിക്കോളാം. പഴം വിഴിയ പോലെ നിക്കാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് മനുഷ്യ. അപ്പൊ തുടങ്ങാം. റോളിംഗ്, ആക്ഷൻ. നമസ്കാരം, ഞാൻ വേലു. അന്നത്തെ കാലത്ത് നാട്ടുകാരെന്നെ വിളിച്ചിരുന്നത് റിയലി വേലു എന്നാ. ഞാൻ ജയൻ സാറിന്റെ വലിയൊരു ആരാധകനായിരുന്നു. അന്ന് ഭാരതി ടാക്കീസിൽ ഏറ്റവും കൂടുതൽ ഓടിയത് ജയൻ സാറിന്റെ സിനിമകളായിരുന്നു. ആ, അതുപോലെ തന്നെ അവിടെ വെച്ച് തന്നെ ആയിരുന്നു ഞാനും ഇവളും കണ്ടുമുട്ടുന്നതും. ആ ചേട്ടാ, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? പറയാം. ജയൻ സാറിന്റെ ആവേശം സിനിമ, ഭാരതി ടാക്കീസിൽ കളിക്കുന്ന ദിവസം. പ്രിയപ്പെട്ട ഗ്രാമനിവാസികളെ, ഉള്ളിമാമുക്ക് ഭാരതി ടാക്കീസിൽ പൗരുഷത്തിന്റെ പ്രതീകം ജയൻ നായകനാകുന്ന ആവേശം ദിവസേനെ 3 കളികൾ. ആവേശത്തോടുകൂടി കടന്നു വരുവിൻ. 4 സെറ്റ് ഇടിയും 2 പിടിച്ചു തള്ളലും 1 ഡൈവിംഗും 1 ബലാത്സംഗവും 1 രക്ഷപ്പെടുത്തലും.
കൊല്ലും അടങ്ങിയ ആവേശം. ദിവസേനെ മൂന്ന് കളികൾ നിങ്ങളുടെ ഭാരതി ടാക്കീസിൽ. അതുമാത്രമല്ല, ജെയ്ൻ സാർ കരടിയുമായി നടത്തുന്ന മൽപ്പിടുത്തത്തിന്റെ ചൂടൻ രംഗങ്ങളും അടങ്ങിയ ആവേശം നിങ്ങളുടെ ഭാരതി ടാക്കീസിൽ ദിവസേനെ മൂന്ന് കളികൾ. നിങ്ങളിങ്ങനെ കിടന്ന് തള്ളേണ്ട കാര്യമൊന്നുമില്ല. പെട്ടി വന്നിട്ടില്ല, പെട്ടി വരുന്നോടം വരെ ഓരോ ബീഡി വലിക്ക്. അത് ശരി, ഇനി ഈ ബീഡി മേടിച്ച് വലിച്ചിട്ട് വേണം അവര് പെട്ടിയിലാവാൻ. അണ്ണ, ഈ സിനിമയ്ക്കകത്ത് എത്ര ബലാത്സംഗം ഉണ്ടെന്നാ? നീ ജെയ്ൻ സാറിന്റെ ആവേശം കാണാൻ വന്നതാണോ, അതോ നിന്റെ ആവേശത്തോടു കൂടി ബലാത്സംഗം കാണാൻ വന്നതാണോ? അല്ല അണ്ണ, ഒന്ന് അറിഞ്ഞിരിക്കാനാ. അണ്ണ പിന്നെ ഈ സിനിമയ്ക്കകത്ത് എത്ര സെറ്റ് അടി ഉണ്ടെന്ന് പറഞ്ഞ? 4 സെറ്റ് അടി. മിക്കവാറും അത് 5 സെറ്റ് അടിയായിട്ട് മാറും. അതാ കാര്യം. എന്തായാലും പെട്ടി കൊണ്ടുവരാൻ താമസിക്കുമ്പോ ഇവരെല്ലാം കൂടെ ഉന്തും തള്ളും അടിയാകുമല്ലോ. അതെല്ലാം കൂട്ടിയാണ് 5 സെറ്റ് അടി എന്ന് ഞാൻ പറഞ്ഞത്. കൃഷ്ണൻകുട്ടി, ഇതാ ആ പോന്നവൻ ഈ ടാക്കീസിനകത്ത് കേറ്റുകയോ ചെയ്യരുത്. ആന്താ പേടിച്ചേട്ടാ? നമ്മുടെ സുരേഷ് ടാക്കീസില്ലേ, ഓടയിൽ നിന്ന് സിനിമ കളിക്കുന്ന സമയം, അതിനകത്ത് നമ്മുടെ സത്യമാഷ് ഇരട്ടത്തൂടെ നടക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ സമയത്ത് ഇവൻ എന്തുവാ ചെയ്തെന്നറിയാവോ? എന്തുവാ? കയ്യിലിരുന്ന ചൂട്ടുകയറ്റ കത്തിച്ചിട്ട് ഒറ്റയേറാ മുമ്പിലേക്ക്. അതെന്നാത്തിനാ? ചോദിച്ചപ്പോ അവൻ പറയുക, സത്യമാഷ് ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് വീഴും വെട്ടം കണ്ട് പൊക്കോട്ടെ എന്ന്. അവസാനം ടാക്കീസ് നിന്ന് കത്തി. അവൻ വീണ്ടും ചൂണ്ടുമായിട്ട് ഈ ടാക്കീസ് കൂടെ കത്തിക്കാൻ വന്നിരിക്കുക. ഏ, അവനെ പറഞ്ഞോട്, അവനെ പറഞ്ഞോട്. അവരെങ്ങോട്ടെങ്കിലും പോട്ടെ. നീ ശരവഞ്ചര സിനിമ കണ്ട പിന്നെ കണ്ടോന്നോ? 4 പ്രാവശ്യം കണ്ടു. 4 പ്രാവശ്യമാ? 4 പ്രാവശ്യം എന്തിനാ സിനിമ കാണുന്നത്? എടാ, ആ പടത്തില് പാലത്തിന്റെ മേളിൽ നിന്ന് ഒരു കുതിര വെള്ളത്തിലോട്ട് വീഴുന്ന ഒരു ഭാഗമുണ്ട്. ആ, അത് ഞാനും കണ്ടത്. ഒരു വട്ടമെങ്കിലും ഈ കുതിര വെള്ളത്തിൽ വീഴാതെ പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് 4 പ്രാവശ്യം ആ സിനിമ കണ്ടത്. നീ എന്തൊരു മണ്ടനാടാ. എടാ, കുതിര പാലത്തിന്റെ അടുത്ത് എത്താൻ നേരത്ത് നിനക്കൊന്ന് വിളിച്ചു പറയാൻ മേലായിരുന്നു. കുതിരയെ, ആ പാലത്തിന്റെ താഴെ വെള്ളമുണ്ട്, കാല് തെറ്റി വീഴരുത്, സൂക്ഷിച്ചു പോണോന്ന്. നിങ്ങളെക്കാളും ഭേദം ആ ചൂട്ടും കൊണ്ട് വന്നോ തന്നെ. എടാ മച്ചമ്പി, 2 ഉരുപ്പടികൾ വരുന്നുണ്ട്, ഞാനൊന്ന് വളച്ചാലോ. മേഘമിഥുനം തമ്മിലൊന്നായി ചേർന്ന നേരം, നെഞ്ചിൽ പഞ്ചബാണൻ മഞ്ജു മഞ്ജം തീർത്ത നേരം. അയ്യോ, ഡാ അതിലൊരെണ്ണം റീലു വേലുവിന്റെ പെണ്ണ, അവൻ അറിഞ്ഞാൽ നിന്റെ റീൽ അങ്ങ് കട്ട് ചെയ്യും. ദേ അയ്യപ്പ, അവിടെ എവിടെ ഓടി നടന്ന് കൈയും കാലും ഒന്നും പൊട്ടിക്കരുത് കേട്ടോ. കുരുത്തക്കേട് കാണിച്ച ഞാൻ വീട്ടിൽ ചെന്ന് അമ്മച്ചിയോട് പറഞ്ഞു കൊടുക്കുവേ. കൂട്ടത്തിലേതാ ഒരു പയ്യൻ? അതവളുടെ അനിയനല്ലേ. ഇവക്ക് ഇത്രയും ചെറിയ അനിയനോ? ഇതെങ്ങനെ സംഭവിച്ചു മച്ചമ്പി? നിനക്കറിയില്ലേ, ഇവളുടെ അച്ഛൻ പണക്കാരനായ ഒരു റൌഡി മുതലാളിയായിരുന്നു. ഇവള് ജനിച്ചതിന് ശേഷം ഒരുത്തിനെ കുത്തിക്കൊന്നതിനകത്ത് കയറിയതാ. 12 വർഷം കഴിഞ്ഞ് ആ പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങിയതിന് ശേഷം ഉണ്ടായതാ ഈ ചെറുക്കൻ. അപ്പൊ പോലീസ് ഏമാന്മാരോടുള്ള വാശി ഇവിടെ അങ്ങ് തീർത്ത്. എന്തായാലും ഞാൻ ആ കൂടെ നിൽക്കുന്ന ഉരുപ്പടിയെ ഒന്ന് വളച്ചിട്ട് വരാം. കർണാകർണ കർണാകർണയോ? അല്ല, കർണാകര വേണ്ടാന്ന്. ഇഷ്ടപ്രാണേശ്വരി നിന്റെ ഏതൻ തോട്ടം എനിക്ക് വേണ്ടി, 7-ാം സ്വർഗം എനിക്ക് വേണ്ടി. ഇഷ്ടപ്രാണേശ്വരി ഉരുപ്പടി എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പൊ ചെരുപ്പടി വാങ്ങിയേനെ. ഹേടി അമ്മണി, നീ ജെയ്ൻ സാറിന്റെ ആവേശം കാണാൻ വന്നതല്ലെന്ന് എനിക്കറിയാം. നീ നിന്റെ റീലു വേലുവേട്ടനെ കാണാൻ വന്നതല്ലേ? പോടി അവിടുന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്റെ വേലുചേട്ടനെ. ഒന്നുമില്ലെങ്കിലും നമ്മൾ ആരാധിക്കുന്ന സിനിമാ നടന്മാരെ കാണിച്ചു തരുന്ന ആളല്ലേ. എടി അമ്മണി, ആ വരുന്നത് ആരാധന നോക്ക്, നമ്മുടെ ചന്തമുള്ള സാവിത്രിയും കെട്ടിയവരും. കല്യാണത്തിന് അച്ചാരം കൊടുത്ത സൈക്കിളില്ല, ഇപ്പൊ 2ന്റെ സഞ്ചാരം. ചന്ദന പള്ളക്കിൽ വീട് കാണാൻ വന്ന ഗന്ധർവ രാജകുമാര. അപ്പര രാജകുമാരി. എടി സാവിത്രി, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായില്ലേ, എന്തൊക്കെയുണ്ടടി വിശേഷം? എനിക്കിപ്പോ വയറ്റില് 4 മാസമാ. അതെങ്ങനെ ശരിയാവും? 5 മാസം മുമ്പല്ലേ ഞങ്ങളുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞത്. സംഗമം സംഗമം. ദേ റിക്കാർഡ് ഇട്ട്. അല്ലേലും ഇതുവക്ക് റിക്കാർഡ് തന്നെയാ. ആരാ സൈക്കിളിൽ നിൽക്കുന്നത്? സൈക്കിൾ കൊണ്ട് അപ്പുറത്ത് വെച്ചിട്ട് സീറ്റ് എടുക്കണം. ദേ വരുത്, നിന്റെ റീലു വേലുചേട്ടൻ. ഇനി ഞാൻ ഇവിടെ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പ് ആവുന്നില്ലേ? അയ്യോ, പോവല്ലേ പോവല്ലേ, എനിക്ക് നാണോ.
അമ്മിണിക്കുട്ടി കുറച്ചു നേരമായോ നീ വന്നിട്ട്? ഞാൻ മിണ്ടൂല, ഞാൻ പിണക്കുവാ. അതെന്താ അമ്മിണിക്കുട്ടിക്ക് എന്നോടൊരു പിണക്കം? ഞാനൊരു ഫിലിമിന്റെ തുണ്ടി ഓയിച്ചിട്ട് എത്ര കാലമായി, എനിക്ക് ഇതുവരെ തന്നില്ലല്ലോ. അത്രയുള്ളോ പിണങ്ങല്ലേ? നീ ചോദിച്ച തുണ്ടു ഫിലിം. അതെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ സിനിമയിലെ നായകന് നായികയൊക്കെ കെട്ടിപ്പിടിക്കത്തില്ലേ, അത് യഥാർത്ഥത്തിലാണോ? അത് ക്യാമറ ട്രിക്ക്. ക്യാമറ ട്രിക്കോ? അതെങ്ങനെ? ആ അത് ഞാൻ കാണിച്ചു തരാം. അമ്മിണിക്കുട്ടി അവിടെ നിങ്ങോട്ട് ഓടി വരുന്നു, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഓടി വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന പോലെ നിൽക്കുന്നു. ഇത്രേ അവര് ഷൂട്ട് ചെയ്യുന്നുള്ളൂ, പിന്നെ സിനിമയിലൊക്കെ വരുമ്പോ ക്യാമറ ട്രിക്കോട് കൂടി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നും. ഇത് ക്യാമറ ട്രിക്കൊന്നല്ല, ഇത് മാമന്റെ ഒരു ട്രിക്ക്. എന്താ ചേട്ടന്റെ ഉദ്ദേശം? കെട്ടി വരണം, റീലോടിക്കണം. അതല്ല, എന്റെ കാര്യം എങ്ങനെയാന്നാ ചോദിച്ചേ? ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കാം. ആ നിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനമാകും. ദേ വരുന്ന് പെട്ടി വന്നു. അല്ലടാ, നിന്നെ പെട്ടിയിലാക്കാനുള്ള ആള് വരുന്നു, അവിടെ അച്ഛൻ വരുന്നെന്ന്. അമ്മണി, ധിക്കാരി, നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ ഇവനെ കാണരുതെന്ന്? ഇങ്ങോട്ട് വാടി. അവളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇവരുടെ കയ്യിലെ ചൂടറിയണ്ടെങ്കിൽ മാറി നിക്ക്. ഇവരുടെ കൈക്ക് അത്രക്ക് ചൂടാണെങ്കിൽ രണ്ട് ഐസ് പിടിച്ച് ഇവരുടെ കൈ കൊടുക്കും. അങ്ങനെ വരട്ടൊന്നും വേണ്ട, എന്റെ അച്ഛനും പേര് കേട്ടൊരു റൗഡിയായിരുന്നു, തുറിച്ചൊന്ന് നോക്കിയാ നിന്ന് പറക്കും. ആരെ? അച്ഛനോ? അച്ഛനല്ല, എതിരെ നിൽക്കുന്നവര്. അപ്പൊ ആ കഴിവ് നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എന്റെ ഭാര്യക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മിണിയെ കൊണ്ടുപോരുത്, നീ പോടാ. നോക്കി നിൽക്കാതെ അവന്റെ മുട്ടിന്റെ ചിരട്ടടിച്ച് പൊട്ടിക്കട. അച്ഛാ കൈവിട്, എനിക്ക് എന്റെ വേലിച്ചേട്ടന്റെ കൂടെ ജീവിക്കാനാ ഇഷ്ടം. എന്റെ കാര്യം തീരുമാനിക്കാൻ എനിക്കറിയാം. അങ്ങനെ എന്നല്ലേ, ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, നീ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? അച്ഛ ക്ഷമിക്കണം, എനിക്ക് വേലിച്ചേട്ടന്റെ കൂടെ ജീവിച്ചാ മതി. എങ്കിൽ എനിക്ക് ഇന്നു മുതൽ ഇങ്ങനെ ഒരു മോളില്ല. മുതലാളിയുടെ ചൂട് മാറാൻ ഞാനൊരു ഐസ് എടുക്കട്ടെ? ഓടാ അവിടുന്ന്. പിന്നൊരു കാര്യം, എന്റെ സ്വത്തിനോ ഒരു തരി മണ്ണിനോ ഇനി നിങ്ങൾക്ക് അവകാശമില്ല. ഇവനെയും കൊണ്ടങ്ങാന് എന്റെ ബംഗ്ലാവിന്റെ പടി ചവിട്ടിയാ, രണ്ടിനെയും ഞാൻ കൊത്തിയെറിഞ്ഞ് കഴുകരിട്ട് കൊടുക്കും. ഡാ വേലു, നീ വിഷമിക്കണ്ടടാ, അവര് പോണെങ്കി പോട്ടെ. ഒരടി കിട്ടിയെങ്കിൽ എന്താ, ഒന്നുമില്ലെങ്കിലും നിനക്ക് നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടിയില്ലേ? പക്ഷെ എന്റെ കല്യാണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായേ. ഫിലിം പെട്ടി വന്ന്. കണ്ണിൽ നോക്കിയിരിക്കാൻ കടന്നു പോയൊരു സ്വപ്നങ്ങൾ, ഉള്ളിനുള്ളിൽ പൂത്തുവോ വീണ്ടും ഉള്ളത് ചൊല്ലൂ. റീല് വേലു, പെട്ടെന്ന് റീല് ഇടാ, അല്ലേ നിന്റെ റീല് ഞങ്ങൾ ഉറഞ്ഞു പൊട്ടിക്കും. ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെ റീൽ ഓടിക്കും? ശേ വേലു, എടാ നീ വിഷമിക്കണ്ട, അമ്മണിയുടെ അച്ഛന്റെ പിണക്കമൊക്കെ നമുക്ക് മാറ്റാം. നീ ഇഷ്ടപ്പെടുന്ന താരത്തിന്റെ റീൽ ഓടിച്ചുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിന്റെ റീലും ഓടിത്തുടങ്ങട്ടെ. ചെല്ലടാ, അമ്മണിയെ വിളിച്ചോണ്ട് പോയി ആ റീൽ ഓടിച്ചു തുടങ്ങ്. ആ ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയോട്ടാ. ജയൻ സാറിന്റെ ആവേശം തകർക്കുവാന്നാ തോന്നുന്നേ. എന്തൊന്നും മിണ്ടാത്തത്, രാഘവ വ്യക്തമിടെ. എന്റെ പീടിയും എന്റെ ഐസും കുറെ പോ. അങ്ങനെ ആവേശ സിനിമ എന്റെ ഭാരതി ടാക്കേഴ്സിൽ 150 ദിവസം ഓടുകയും വിളന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും ഇന്നലത്തെ പോലെ എന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഓക്കേ കട്ട്. ഒരുപാട് നന്ദി ഉണ്ട് ചേട്ടാ, കാരണം ഞങ്ങളുടെ ഡോക്യുമെന്ററിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ ചേട്ടന്റെ പഴയ ഓർമ്മകൾ പങ്കുവെച്ചതിന് ഞങ്ങളുടെ വക ചെറിയൊരു പാരിതോഷികം. എനിക്കതൊന്നും വേണ്ട. മക്കളെ, നിങ്ങളുടെ ഈ പരിപാടിയിലൂടെ എന്റെ പഴയ കാലം എനിക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞത് തന്നെയാണ് നിങ്ങളിലൂടെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പാരിതോഷികം. അതെ, ഞാൻ ചോദിക്കുന്നതുകൊണ്ട് വിരോധമൊന്നും തോന്നരുത്. അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം ചേട്ടന്റെ ഭാര്യ വീട്ടുകാർ പ്രതികാരം വല്ലതും ചെയ്തു. പ്രതികാരം വീട്ടിയോന്നോ? കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഇവളുടെ അച്ഛനും അവളുടെ ആങ്ങളെയും കൂടെ ഇവിടെ വലിഞ്ഞു കയറി വന്നതാ. ഏ നിക്കുന്ന പുന്നാരാളിയൻ, ഇതാണോ അളിയൻ? ആ അപ്പ അച്ഛനോ? അച്ഛനകത്തുണ്ട്. അകത്തുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റൂ. പിന്നെന്താ, കാണാലോ.
അകത്ത് ഭിത്തിയിൽ ഫോട്ടോ ആയി തൂങ്ങിക്കിടപ്പുണ്ട്. അപ്പൊ വടിയായല്ലേ. ഓക്കെ ചേട്ടാ, ചേട്ടൻ എന്തായാലും ജയൻ സാറിന്റെ ഇത്രയും വലിയൊരു ആരാധകനല്ലേ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിട്ട് ജയൻ സാറിന്റെ ഏതെങ്കിലും ഒരു സിനിമയല്ല ഏതെങ്കിലും ഒരു ഡയലോഗ് ഒന്ന് പറയാവോ? പിന്നെന്താ പറയാലോ. ഇത് പോലീസ് സ്റ്റേഷനാണ്, അല്ലാതെ നിന്റെ ബാപ്പയുടെ വീടല്ല. ഈ സിനിമാ തിയേറ്ററിലെ വെള്ളിത്തിരയിൽ റിയൽ ലൈഫ് ഇമേജസിനേക്കാളും വലിപ്പമുള്ള ഇമേജസ് ആയിരിക്കും തിയേറ്ററിൽ കാണുക അല്ലേ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ പ്രൊജക്ടർ ഓപ്പറേറ്റർ വേലു തന്നെക്കാൾ വണ്ണവും പൊക്കവുമുള്ള ആളൊക്കെ പ്രേമിച്ചത്. പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്ന ജയൻ എന്ന ആ നടനെക്കുറിച്ചുള്ള ഒരു ട്രിബ്യൂട്ടായി നിങ്ങളുടെ ഈ സ്കിറ്റ്. അതുകൊണ്ട് തന്നെ രസകരമായിരുന്നു. പ്രസന്റ് ആയിട്ടുള്ള ആ അവസ്ഥയിൽ ഫിലിം പെട്ടി തുറന്ന് അതിൽ നിന്നും ഫിലിം എടുത്തു നോക്കി പഴയ സിനിമകളിലെ ഡയലോഗ്സ് പ്രസന്റ് ചെയ്തത് ആ പ്രസന്റ് ലൈഫ് നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു. അതിനുശേഷം ഫ്ലാഷ് ബാക്കിലോട്ട് പോയപ്പോൾ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു സെറ്റ് വന്നു. ആർട്ട് ഡിപ്പാർട്ട്മെന്റിന് വലിയ ഒരു കൈയടി കൊടുക്കാൻ നോക്കി. ബാക്കി ആർട്ടിസ്റ്റ് വൈസ് എല്ലാവരുടെയും പെർഫോമൻസും വളരെ നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം ചിരിക്കുടുക്ക. ഈ നൊസ്റ്റാൾജിയ റൗണ്ടിനെ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു, വളരെ ഗംഭീരമായിരുന്നു. ആ മരിക്കുന്നതിന് തൊട്ട് തലേ ദിവസം ഒരേ ട്രെയിനിലാണ് കൊള്ളക്കത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാനായിട്ട് അറിയപ്പെടാത്ത രഹസ്യത്തിൻ്റെ സെറ്റിൽ നിന്ന് ജയനും ചാകരയുടെ സെറ്റിൽ നിന്ന് എൻ്റെ സുഹോട്ടനും ഒന്നിച്ച് അവർ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു ദിവസം മുമ്പ് ഞങ്ങൾ കണ്ടിരുന്നു. കണ്ടപ്പോഴും പറഞ്ഞു നിങ്ങളെ ഒന്നിച്ച് പോകും, ആ ട്രെയിനിൽ വരും, നീ അവിടുന്ന് ആഹാരം. അപ്പോൾ എന്തോ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ജയൻ പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ജയൻ വന്നപ്പോഴും പോയപ്പോഴും എല്ലാം എനിക്ക് ആ സംസാരവും അതും ഇതൊക്കെ ശരിക്കും നൊസ്റ്റാൾജിക്കായത് ഞാനാണ് ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു, എല്ലാവരും ഗംഭീരമായിരുന്നു. ഓൾ ദി ബെസ്റ്റ് റിമി. ടീം ചിരിക്കുടുക, ഒരു കമന്റ്സ് പറയാനുള്ള ഒരു മൂഡിൽ അങ്ങ് മാറിപ്പോയി നമ്മളെല്ലാവരും. കാരണം ജയൻ സാറിൻ്റെ ഈ മരണം, ആ കാലഘട്ടത്തിൽ ജീവിച്ച ആ ഒത്തിരി സിനിമകൾ അഭിനയിച്ച മല്ലിക ചേച്ചിയിൽ നിന്ന് നമുക്കത് കേൾക്കാൻ പറ്റിയത് ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു ഞങ്ങൾക്ക്. അപ്പം ഞങ്ങളെ ഈ ഭാരതി ടാക്കീസ് ഒരുക്കിയ ആവേശം സിനിമയിലോട്ട് അതിൻ്റെ ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന കുറേ കാണികളിൽ, അല്ലെങ്കിൽ ആ ഒരു സമയത്തോട് പഴയ കാലഘട്ടത്തിൽ ഒരു സിനിമ വന്നാൽ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ആൾക്കാരുടെയൊക്കെ ഒരു രീതികൾ, ഇതൊക്കെ കാണിച്ചു തന്നു. ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു ഈ സ്കിറ്റ്. താങ്ക് യു സോ മച്ച്. സോനശേഷി, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ടീം ചിരിക്കുടുക്ക? ചിരിക്കുടുക്ക ഈ പേര് അന്വർത്ഥമാക്കുന്ന തരത്തിൽ അല്പം ചിരിയും കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ തവണ ഞാൻ ചേച്ചിയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ചേച്ചി വിങ്ങുന്നുണ്ടോയെന്ന്. എന്തായാലും നിങ്ങൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഓരോരുത്തരും ജയൻ എന്ന അതുല്യ നടനെ അതേപോലത്തെ വേഷ പകർച്ച നടത്തിയ അദ്ദേഹമാവട്ടെ, എല്ലാവരും ഒരു പുത്തൻ ഉണർവ്, നൊസ്റ്റാൾജിക് ഉണർവ് തന്നെയാണ് ഉണ്ടാക്കിയത്. ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ ഈ ഒരു ആക്ടിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമ്മളൊന്ന് അറിയാൻ പോവുകയാണ്. മല്ലികാൻറ്റി, ഓൺ 30 28. ജ്യോതിഷേട്ടാ, 38 out of 40. റിമി, 28. ടീം ചിരിക്കുടുക്കയുടെ ഇന്നത്തെ നൊസ്റ്റാൾജിയ റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 94 on 100. കുറച്ചുകൂടി ഒരു കളർ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരാളെ കൂടി ഇൻവൈറ്റ് ചെയ്യാണ്, നമ്മുടെ സ്വന്തം സോനശേഷി. അപ്പോൾ ജയൻ സാറിൻ്റെ ഡ്യൂപ്പും കൂടെ ഇവിടെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ കൂടി ഞാൻ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്, പ്ലീസ്.
ടെൻസറിന്റെ ഒരു ഓൾ ടൈം ഒരു സൂപ്പർ ഹിറ്റ് സോങ് ഞങ്ങൾ ഒന്ന് പ്ലേ ചെയ്ത് തരാൻ പോവാണ്. സോ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കെമിസ്ട്രി നമുക്കൊന്ന് വർക്ക് ഔട്ട് ചെയ്യണം, കൺസിഡറിങ് നമ്മുടെ ജയൻ സാറാന്ന് വിചാരിച്ചിട്ട്. ഓക്കെ ശശി, ഡൺ. കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു, കസ്തൂരി മാൻമിഴി മല ശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വർഗീയ സ്വരമാധുരി ആഗന്ധർവ സ്വരമാധുരി, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. ഇതോടുകൂടി കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കാണാത്ത കാഴ്ചകളും പറയാത്ത വിശേഷങ്ങളും ഒക്കെയായിട്ട് ഇനിയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. വൈൻഡിങ് ഔട്ട്. എന്തെന്തു സാഹസം കാട്ടി ഞാൻ എൻ സഖി, നിന്നെയൊന്ന് അട്രാക്റ്റ് ചെയ്യുവാനായി, പ്രേമാധിയാവന്റെ പ്രാണന്റെ സങ്കടം നീ അറിഞ്ഞിടുവാൻ യോഗമുണ്ടാകണം. ചന്തോ ഇറക്കി പിടിച്ചൊരു ഉമ്മകോട് കൊടുക്കാൻ പറ്റിയ രാധാനം കിടക്കുന്ന. സയൻസ് സാറിന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം, കാരണം ഞാൻ പോയിട്ട് സാറേ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നു, പോയി പ്രേമിക്കടി. ഒന്നു നിന്നുള്ളിൽ തീരാദാഹം. ആ വലതുവശത്തെ പൈപ്പിൽ ഇഷ്ടം പോലെ വെള്ളം കിടപ്പുണ്ട്, നിന്റെ ആ പള്ള നിറയുന്നോടം വരെ കുടിച്ച് നിന്റെ ദാഹം തീർക്കാം. പിള്ളേരെ ഉടറാ, ഓ ഉടുക്കണം കേട്ടോ, ഞാൻ ഉടുക്കട്ടെ. പട്ടിന്റെ കയ്യൊപ്പ് പുളിമൂട്ടൽ സിൽക്സ് കോട്ടയം തൊടുപുഴ തൃശൂർ കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീര ജുവൽ ഹട്ട് സ്റ്റാച്യു ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി മൈത്രി ശ്രീകാന്ത് വേദിക ശാസ്തമംഗലം ട്രിവാൻഡ്രം. Schedule winners prize sponsored by Alpha Gold, Kerala and Tamil Nadu. Dalam Jewelers, Kilakekota, Vinyaramoda, Pothankoda, Karakil. Sony Global Furniture and Home Appliances, Padaguti, Petrol Pumpin, Mughal Vasam, Narumangada. Iman Mobile Market, Thakraparambu, Palavangadi, Trivandrum. Audience gift sponsored by Kollam Supreme On-Gram Designer Jewelry, Kerala and Middle East.